ഒരു വശത്ത് മമ്മൂട്ടിയുടെ ഭീഷ്മ എന്ന സിനിമ റെക്കോർഡുകളിൽ നിന്നും റെക്കോർഡിലേക്ക് ഓടുകയാണ്. മമ്മൂട്ടി തിയേറ്ററുകളിലും ബോക്സ് ഓഫീസിലുമൊക്കെ ആറാടുകയാണ്. മറുവശത്ത് മോഹൻലാൽ ആകട്ടെ എയറിൽ നിന്നും എയറിലേക്ക് പറക്കുന്നു. ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷക്കാരൻ ആണെന്നൊക്കെയാണ് വെപ്പ്. പക്ഷേ അയാളുടെ സിനിമകളിലെ ഏറ്റവും കോമാളി കഥാപാത്രം എപ്പോഴും ഒരു ഇടതുപക്ഷക്കാരനായിരിക്കും. മാടമ്പിയിലെ ജനാർദ്ദനൻ, സുരാജ്, വെഞ്ഞാറമൂടൊക്കെ കളിയാക്കുന്നത് ഫിദൽ കാസ്ട്രോവിനെയും ചെഗുവേരയുമാണ്. കഴിഞ്ഞ ദിവസം ആറാട്ട് OTT റിലീസായിരുന്നു. ആ സിനിമയിൽ കൊച്ചുപ്രേമനാണ് ഇടതുപക്ഷക്കാരനായി അഭിനയിക്കുന്നത്. അൺറിയലിസ്റ്റിക് എന്നൊരു ടാഗ് ലൈൻ സിനിമയുടെ തുടക്കത്തിൽ കൊടുത്താൽ ബാക്കി അത് കഴിഞ്ഞുള്ള എല്ലാ വൃത്തി കഴിഞ്ഞും ജാമ്യമായി എന്ന് ഉണ്ണികൃഷ്ണൻ ഒരിക്കലും കരുതരുത്. ഒരു സിനിമയും വർക്കാവുന്നത് ജാമ്യങ്ങളിലല്ല. സ്പൈഡർമാൻ്റെയും സൂപ്പർമാൻ്റെയും സിനിമകളുടെ തുടക്കത്തിൽ അങ്ങനെ എഴുതി കാണിച്ചിട്ടല്ല അതൊന്നും വർക്കാവുന്നത്. സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു റിയാലിറ്റിയുടെ പ്രതലമുണ്ട്. അവിടെ അത് സ്റ്റിക്ക് ഓൺ ചെയ്യണം. സ്പൈഡർമാനിൽ അയാൾ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ചാടിപ്പോകുമ്പോൾ ആരും ചോദിക്കാറില്ല അയ്യേ ലോജിക്ക് ഇല്ലല്ലോ എന്ന്. കാരണം ആ സിനിമയുടെ റിയാലിറ്റി അതാണ്. ആ പ്ലെയിനിലാണ് ആ സിനിമ വർക്കാവുന്നത്. ഇവിടെ ലോജിക്കൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തുമാതിരി വഷളത്തരമാണ് 2.25 മണിക്കൂറിൽ ഉണ്ണികൃഷ്ണൻ കാണിച്ചു വച്ചിരിക്കുന്നത്. മോഹൻലാൽ ഇത്ര പരിതാപകരമായ നിലവാരത്തിലേക്കാണ് കൂപ്പുകൊന്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു താരത്തിന് ഉണ്ണികൃഷ്ണൻ, മേജർ രവി, പ്രിയദർശനൻ, സിദ്ദിഖ് എന്നിവരിൽ നിന്നല്ലാതെ ഒരു സിനിമ ചെയ്യാനാവുന്നില്ല എന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. അടുത്ത മേജർ രവി ബോംബും കൂടി വന്നാൽ കെങ്കേമമായി. പിന്നെ ബറോസിൽ ജിജോ ഉള്ളതുകൊണ്ട് മാത്രം അത് ദുരന്തമാവില്ല എന്നൊരു ചെറിയ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ലോക സിനിമയിൽ തന്നെ എണ്ണം പറഞ്ഞ ഫിലിം പേഴ്സണാലിറ്റിയാണ് ജിജോ. ആറാട്ട് സിനിമ കാണുന്നതിന് മുമ്പ് ബുദ്ധി മാത്രം പുറത്തു വെച്ചാൽ പോരാ. ആവശ്യത്തിൽ കൂടുതൽ അശ്ലീലത, സാമാന്യ ബോധമില്ലായ്മ, ഉളുപ്പില്ലായ്മ, തൊലിക്കെട്ടി എന്നിവയൊക്കെ കൂടെ കൊണ്ടുപോകുകൂടിയേ വേണം. സ്ത്രീകളെ ഇത്രത്തോളം വൃത്തികെട്ട നിലയിൽ കാണിച്ചൊരു മലയാള സിനിമ അടുത്തെങ്ങും റിലീസായിട്ടില്ല. എന്നിട്ടാണ് ശ്രീജിത്ത് രവിയുടെ പോലീസ് കഥാപാത്രത്തോട് നെയ്യാറ്റിങ്ങര ഗോപൻ വലിയ ഡയലോഗുകൾ അടിക്കുന്നത്. തുറപ്പുകുലാലിലെ കൊച്ചിൻ ഖനീഫെ അങ്ങനെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന കഥാപാത്രമായി ജോണി ആൻ്റണി, രചന നാരായണൻകുട്ടി എന്നിവരൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും അധികം ഇഷ്ടം തോന്നിയത് നാൽവർ ബറ്റാലിയനോടാണ്. സത്യം പറഞ്ഞാൽ മൂക്കില്ല രാജ്യത്തിൻ്റെ സീരിയസ് പ്രൂഫൊക്കെ ഇറക്കാം ഇവന്മാരെ വെച്ചിട്ട്. അമ്മാതിരി മണ്ടന്മാരായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. മക്ബൂൽ, സൽമാനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ പൊളിക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ പിന്നെ റിയൽ ഫൈറ്റേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാവും അയാളെ ഉൾപ്പെടുത്താത്തത്. ഈ സിനിമയൊക്കെ ഒരു വലിയ കുറ്റമായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ്. ഈ പടം പൊട്ടിച്ച് കയ്യിൽ കൊടുത്തതിന് മലയാളികൾക്ക് സ്വയം തോളിൽ തട്ടി അഭിനന്ദിക്കാം. അല്ലെങ്കിൽ ഇനിയും വന്നതിനെ ഈ ടൈപ്പ് ഗുണ്ടുകൾ. പടത്തിൽ പോസിറ്റീവായ ഒരേ ഒരു കാര്യം മലയാളികൾക്ക് നെടുമുടി വേണുവിനെയും കോട്ടയം പ്രദീപിനെയും അവസാനമായി ഒന്നുകൂടി കാണാൻ പറ്റി എന്നതാണ്. ആ ആറാടുകയാണ് എന്ന് പറഞ്ഞ് നടന്നവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആളുകൾക്ക് കൂടി തല്ലിക്കൊന്നേനെ. അത്രയ്ക്കുണ്ട് ഈ പടത്തിൻ്റെ മഹിമ.